പാലക്കാട് ജയമുറപ്പെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ വോട്ടുമറിക്കലിനെ ഇത്തവണ സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ അതിജീവിക്കുമെന്നും സി കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 24നൊപ്പം ചേരുകയാണ്. ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും വോട്ടുയർത്തുന്ന നേതാവ്, ഏത് തെരഞ്ഞെടുപ്പിലും വിശ്വസിച്ച് പാർട്ടിക്ക് നിർത്താവുന്ന ഒരു നേതാവ്, ആ ഒരു കണക്കുകൂട്ടൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ സ്ഥാനാർത്ഥത്തിൽ ഉണ്ടായി എന്ന് ഒരു പക്ഷേ കരുതാം. ഇനി ഈ സരിനും അതോടൊപ്പം തന്നെ പി സരിനും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ രണ്ട് യുവ നേതാക്കൾ മത്സരരംഗത്തിറങ്ങുമ്പോൾ ബി ജെ പി പ്രാദേശികമായ ഒരു നേതാവിനെയാണ് കളത്തിലിറക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഇറങ്ങുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പാലക്കാട് ഞാൻ ജനിച്ചു വളർന്ന ആളാണ്. പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പാലക്കാട് നഗരസഭയിലാണ് ഞാൻ ജനിച്ചതും പഠിച്ചതും എൻ്റെ പൊതുപ്രവർത്തനവും എല്ലാം. അപ്പോൾ പാലക്കാടിലെ ജനങ്ങളെ സംബന്ധിച്ചോളം, വോട്ടർമാരെ സംബന്ധിച്ചോളം എനിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരുടെ ഇടയിൽ എല്ലാ ദിവസവും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ പോലെ ആളുകളെ പരിചയപ്പെടുക എന്നുള്ള ഒരു ദൗത്യം എനിക്ക് ഇല്ല. അതിൻ്റെ ഒരു മുഖപുര എനിക്ക് ആവശ്യമില്ല. ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ വോട്ട് മറിക്കുന്നു എന്നൊരു ആക്ഷേപം ബി ജെ പി ഉന്നയിക്കാറുണ്ട്. ഈ പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതിനെ മറികടക്കുന്ന തന്ത്രം ബി ജെ പി എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ, ഒരു സർപ്രൈസ്? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഈ ശ്രീധരൻ സാറിൻ്റെ പരാജയം, ഞങ്ങൾ 100% വിജയം ഉറപ്പിച്ച ശേഷം ഞങ്ങൾ നേരിട്ട പരാജയം, ആ പരാജയത്തിലുള്ള കാരണങ്ങളും കുറവുകളും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഇത്തവണ പരിഹരിക്കും. ആ കുറവ് പരിഹരിച്ചുകൊണ്ട് തന്നെ ഇത്തവണ രണ്ട് മുന്നണികളുടെയും വോട്ട് കച്ചവടം മറികടന്നുകൊണ്ട് ഞങ്ങൾ വിജയിക്കും. പാർട്ടിക്കുള്ളിൽ ചില ഭിന്നസ്വരങ്ങളൊക്കെ തന്നെ, ചില മാധ്യമങ്ങൾ വഴിയൊക്കെ തന്നെ ചില ഭിന്നസ്വരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് കേട്ടിരുന്നു. വൈകുന്നേരം എൻ ശിവരാജനെ പോലുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളൊക്കെ തന്നെ വന്ന് സംസ്ഥാന അധ്യക്ഷനെയൊക്കെ കണ്ടു പോകുന്നതും കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങളൊക്കെ വന്നിരുന്നു. ചില ഘട്ടങ്ങളിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലുണ്ടാവുക. അല്ല, ഞങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് മുന്നണികളിലും വരുന്ന പൊട്ടിത്തെറികളെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സരിൻ രാഹുലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പരസ്യമായിട്ട് രംഗത്ത് വരുന്നു. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്തും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനകത്തും ഉണ്ടാകും. കാരണം ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു വിഭാഗം സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഐക്യ കണ്ഠേന ഈ ആ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോ ബി ജെ പി പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം. തീർച്ചയായും തീപ്പൊരി മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെ സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ, പ്രാദേശികമായുള്ള ആ നേതാവിനെ തന്നെ ഇറക്കി കളം പിടിക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി. വലിയ പ്രതീക്ഷ ബി ജെ പി വച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ അതീഷിനൊപ്പം എസ് ശ്രീകാന്ത്, 24 പാലക്കാട്.